ഇനി പി എസ് സി പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ ഈ പഠനമെല്ലാം നിർത്തി വേറെ വല്ല ജോലിക്കും പോകാം എന്ന് ചിന്തിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള ധാരാളം പേരാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം നിങ്ങളോട് അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ പി എസ് സി പരീക്ഷകൾ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾ എന്ന് പറയുന്നത് അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ പരിഷ്കരിച്ചു കൊണ്ടേയിരിക്കും. അതൊരു പ്രോസസ്സാണ്. പി എസ് സി ആയാലും യു പി എസ് സി ആയാലും എസ് എസ് സി ആയാലും ആർ ബി ആയാലും അതുപോലെ ബാങ്ക് എക്സാംസ് നടത്തുന്ന ഇപ്പം നിലവിലുള്ള ഐ ബി പി എസ് ആയാലും തുടർന്നു വരുന്നത് നിരന്തരം ഇങ്ങനെ പരിഷ്കരിക്കപ്പെട്ടാണ് ഓരോ പരീക്ഷകളും മാറിക്കൊണ്ടേയിരിക്കും. ഒരു മാസം മുന്നേ ഇതുപോലെ തന്നെയായിരുന്നു, പി എസ് സി പരീക്ഷകൾ ഒന്നും തന്നെ ഇനി 2020 ഇനി നടത്തുന്നില്ല, ഇനി 2021 പി എസ് സി പരീക്ഷകൾ നടത്താൻ സാധ്യതയുള്ളൂ, പി എസ് സി പോലും ഇനി ഉണ്ടോ എന്ന് തന്നെ ചോദിച്ച പല ആൾക്കാരും ഉണ്ട്. അപ്പൊ ആ സമയത്തും ഞാൻ ഇതുപോലെ പറഞ്ഞായിരുന്നു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന പ്രതിസന്ധികളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ അവസരം നഷ്ടപ്പെടും എന്നുള്ളതല്ലാതെ പി എസ് സി ചിലപ്പോൾ ഈ പരീക്ഷ എത്രയും പെട്ടെന്ന് ഈ കൊറോണയുടെ സാഹചര്യം കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം വന്നത് മാറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പി എസ് സി ഇപ്പോൾ ഒക്ടോബർ മുതൽ പരീക്ഷ നടത്തുവാൻ വേണ്ടിയിട്ട് എല്ലാവിധ ടൈം ടേബിളും ബാക്കി എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള വീണ്ടും ഒരു ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പ്രതിസന്ധിയല്ല, യഥാർത്ഥത്തിൽ പ്രതിസന്ധി ആയിട്ടാണ് പലരും ഇതിനെ ചിത്രീകരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു പ്രതിസന്ധിയല്ല, അവസരമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. കാരണം പരീക്ഷ ഇപ്പോൾ അടുത്ത് ഡിസംബർ മുതൽ പരീക്ഷ പുനരാരംഭിക്കുകയാണ്. ഇതുവരെ ഇപ്പോൾ സ്ക്രീനിൻ ടെസ്റ്റ് എന്ന് പി എസ് സി പറഞ്ഞല്ലോ, രണ്ട് ഇനിയുള്ള പരീക്ഷകളെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സാംസ് ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീണ്ടും 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 നടത്തുന്നതിനുള്ള ഒരു ഒരു പോരായ്മയും അതിൻ്റെ സാങ്കേതികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും പി എസ് സിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പി എസ് സിക്ക് മാത്രമല്ല നിങ്ങൾ സ്കൂളിൻ്റെ അവൈലബിലിറ്റി ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് പി എസ് സി അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ലെവലിലെ എസ് എസ് എൽ സി നിലവാരത്തിലുള്ള തസ്തികകൾക്കെല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം ഒരു സ്ക്രീനിങ് ടെസ്റ്റ്, അതിനുശേഷം അതാത് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എക്സാം നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലസ് ടു നിലവാരത്തിൽ വരുന്ന പരീക്ഷകൾക്കെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സ്ക്രീനിങ് ടെസ്റ്റ്, അതുപോലെ ഡിഗ്രി നിലവാരത്തിൽ വരുന്ന പരീക്ഷകൾക്കെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സ്ക്രീനിങ് ടെസ്റ്റ്, അപ്പൊ അതിനുശേഷം അതാത് തസ്തികക്ക് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരീക്ഷ നടത്തിയാൽ മതി. അപ്പൊ ഇതൊരു വലിയൊരു വിപ്ലവമോ അല്ലെങ്കിൽ ഒരു പുതിയൊരു കണ്ടുപിടുത്തമോ അങ്ങനെയൊന്നുമല്ല, ഇത് യഥാർത്ഥത്തിൽ കാലാകാലങ്ങളായിട്ട് പരിഷ്കരിക്കുന്ന ഒരു ഒരു രീതിയാണ്. പരീക്ഷ സിലബസ് പരിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ പരീക്ഷാ രീതികളും പരിഷ്കരിക്കുന്ന ഒരു 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 രീതിയുണ്ട്. പി എസ് സിയെ കുറ്റം പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല. അതായത് പി എസ് സി എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതല എന്ന് പറയുന്നത് ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള, സ്റ്റേറ്റിന് ആവശ്യമായിട്ടുള്ള, രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്ത് കൊടുക്കുക, ഓരോ പോസ്റ്റിലും ഓരോ തസ്തികകൾക്കും ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനും കഴിവും ആപ്റ്റിറ്റ്യൂഡുമുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് കൊടുക്കുക എന്നത് മാത്രമാണ് പി എസ് സിയുടെയും യു പി എസ് സിയുടെയും ഒക്കെ ജോലി എന്ന് പറയുന്നത്. നിയമനം കൊടുക്കേണ്ടത് അതാത് ഗവൺമെന്റുകളാണ്, അത് പി എസ് സിയുടെ കുറ്റമല്ല. മനസ്സിലാവുന്നുണ്ടോ? ആ നിയമനം ലഭിക്കാത്തത് അല്ലെങ്കിൽ തസ്തികകളുടെ ഇത്രയും ധാരാളം പരീക്ഷകൾ നടക്കുന്നു അല്ലെങ്കിൽ വേക്കൻസികളുടെ പ്രശ്നം, നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, ചില പ്രതിസന്ധികൾ വരുന്നത് കാരണമൊക്കെ നിയമനങ്ങളൊക്കെ ചിലപ്പോൾ എന്തെയും കുറഞ്ഞെന്ന് വരാം. അപ്പൊ നിയമനങ്ങളുടെ എണ്ണം കുറയുന്നതിന് പി എസ് സിയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. പി എസ് സിയുടെ ജോലി അഡ്വൈസ് കൊടുക്കുന്നത് വരെ മാത്രമാണ് പി എസ് സിക്ക് ജോലി. പിന്നെ ഡിസിപ്ലിനറി ആക്ഷനൊക്കെ അതിന് ഉണ്ട്. പക്ഷേ നിയമനം കൊടുക്കേണ്ടത് അതാത് വകുപ്പുകളാണ്, ഗവൺമെന്റുകളാണ്. ഏത് ഗവൺമെന്റ് ആയാലും ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് നിയമനം കൊടുക്കുക എന്ന് പറയുന്നത്. പി എസ് സിയുടെ ജോലി പരീക്ഷ നടത്തി അതിൽ ആപ്റ്റായിട്ടുള്ള ഓരോ തസ്തികകൾക്കും ആപ്റ്റിറ്റ്യൂഡുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് കൊടുക്കുക എന്നത് മാത്രമാണ് പി എസ് സിയുടെ ജോലി. അത് പി എസ് സി നിർവഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പരീക്ഷ കാലങ്ങളായിട്ട് ഇങ്ങനെ പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാമല്ലോ, ഇപ്പോൾ സിവിൽ സർവീസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാം, ഞാൻ സിവിൽ സർവീസ് എഴുതുന്ന സമയത്ത് രണ്ട് ഓപ്ഷണൽ സബ്ജക്ട് ഉണ്ടായിരുന്നു. പ്രിലിംസിനാണെങ്കിൽ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റും പിന്നെ ജി എസിന്റെ പേപ്പറും ആയിരുന്നു. പിന്നെ അത് കാലങ്ങൾ കഴിഞ്ഞ് വന്ന സമയത്ത് ഇപ്പൊ പരിഷ്കരിച്ച് അതിനെ എന്ത് ചെയ്തു, പിന്നീട് സിസാറ്റ് ഇംപ്ലിമെന്റ് ചെയ്തു. മെയിൻസിന്റെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, രണ്ട് പേപ്പറാണ്. അപ്പൊ ഇത്തരത്തിൽ പലതരത്തിലുള്ള പരിഷ്കാരങ്ങൾ യു പി എസ് സി ആയാലും ശരി, പി എസ് സിസ് ആയാലും ശരി, അത് കേരളത്തിലല്ല എല്ലാ സംസ്ഥാനങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജോലി അതാത് സമയങ്ങളിൽ പറയുന്ന രീതിയിലുള്ള സിലബസ് അനുസരിച്ചും പരീക്ഷാക്രമം അനുസരിച്ചും നമ്മൾ എന്ത് ചെയ്യുക, അതിന് പ്രിപ്പയർഡ് ആവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി പറയുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ മാറ്റുക. അത് നമ്മളെ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ആയിരം 10,000 പേരെ മാത്രം ബാധിക്കുന്നതല്ല, പരീക്ഷ എഴുതുന്ന
ഓരോരുത്തരെയും ബാധിക്കുന്നതാണ് ഈ പരീക്ഷയുടെ ക്രമം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ആവുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അത് ഇത് ഇപ്പൊ പി എസ് സി മാത്രമല്ല, ഇപ്പോ നാഷണൽ ലെവലില് നമുക്ക് നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി വരികയാണ്. അപ്പോ കണ്ടല്ലോ, നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി പുതുതായിട്ട് ഒരു സ്ഥാപനം വരികയാണ്. അതുപോലെ തന്നെ കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതൊരു ടെസ്റ്റ് വരിക. ഇതേ മോഡലിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതേ മോഡലിൽ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കേന്ദ്രത്തിന്റെ അതേ മോഡലിൽ തന്നെയാണ് കേരളത്തിൽ എന്ത് ചെയ്യുന്നത്, കേരളത്തിലല്ല പല സംസ്ഥാനങ്ങളിലും ആ മോഡലിലേക്ക് എന്ത് ചെയ്തു മാറുന്ന ഒരവസ്ഥയാണ് വരാൻ പോകുന്നത്. അതായത് എസ് എസ് എൽ സി ലെവലിൽ ഒരു കോമൺ ടെസ്റ്റ്, അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനങ്ങളിലായാലും, അതുപോലെ തന്നെ എസ് എസ് എൽ സി നിലവാരത്തിലുള്ള ഒരു ടെസ്റ്റ് കേന്ദ്രത്തിലും, അതുപോലെ തന്നെ പി എസ് സി സംബന്ധിച്ച് യു പി എസ് സി, അതായത് സോറി നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി നടത്തുന്നത് പോലെ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റിൽ നടത്താൻ പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ പ്ലസ് ടു ലെവലിലുള്ള ഒരു 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 കോമൺ സ്ക്രീനിങ് ടെസ്റ്റ് അവിടെ വരുന്നുണ്ട്, നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി നടത്താൻ പോവുകയാണ്. അതുപോലെ തന്നെ ഡിഗ്രി നിലവാരത്തിലുള്ള, അതായത് നോൺ ഗസറ്റഡ് ആയിട്ടുള്ള തസ്തികകൾക്കെല്ലാം ഇത്തരത്തില് കോമൺ ആയിട്ടുള്ള ഓരോ പരീക്ഷകൾ, അതായത് ടെൻത്ത് നിലവാരവും പ്ലസ് ടു നിലവാരവും അതുപോലെ ഡിഗ്രി നിലവാരത്തിൽ മൂന്ന് സ്ക്രീനിങ് ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് എന്താണ് നിശ്ചിതമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വീണ്ടും രണ്ടാമതൊരു അതാത് ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രാധാന്യവും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നടത്തുന്ന അതൊരു യഥാർത്ഥത്തിൽ നല്ലൊരു രീതിയാണ്. അതായത് അതാത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഡെലിവർ ചെയ്യുന്ന രീതിയിൽ കാതലായിട്ടുള്ള ഒരു ക്വാളിറ്റി അഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പുതിയൊരു സിസ്റ്റത്തിലൂടെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സിസ്റ്റത്തിനനുസരിച്ച് നമ്മുടെ എലിജിബിലിറ്റി നമ്മൾ ഇംപ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇന്ന രീതിയിൽ തന്നെ പരീക്ഷ നടത്തണം എന്ന് പറയുവാനുള്ള റൈറ്റ് നമുക്കില്ല. കാരണം പരീക്ഷ നടത്തുന്നത് ഒരു യുദ്ധത്തിൽ, നമ്മളൊരു യുദ്ധത്തിലാണ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ യുദ്ധത്തിൽ ഇന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രതിയോഗി യുദ്ധം ചെയ്യേണ്ടത് എന്ന് പറയുവാൻ നമുക്ക് ധാർമ്മികമായിട്ടുള്ള ചില മൂല്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇന്ന രീതിയിൽ മാത്രമേ യുദ്ധം ചെയ്യാവൂ എന്ന് നമുക്ക് പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് പി എസ് സി ഏത് രീതിയിൽ വേണോ പരീക്ഷ നടത്തിക്കോട്ടെ, പക്ഷേ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പരീക്ഷയിൽ വിജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവര് സിലബസ് പറഞ്ഞിട്ടില്ലായിരിക്കാം, ഇപ്പൊ പറയുന്നത് സിലബസ് പറഞ്ഞിട്ടില്ല, ഉടനെ സിലബസ് വരും, ഇനി സിലബസ് വന്നതിന് ശേഷം മാത്രം പഠിച്ചു തുടങ്ങിയാൽ മതിയോ, പോരാ. നമ്മൾ ആലോചിക്കേണ്ടത് സിലബസ് വന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും പുതിയ പരീക്ഷയിലും വരാൻ പോകുന്നത്. ഫസ്റ്റ് ആദ്യത്തെ തവണ ഒബ്ജക്റ്റീവ്, രണ്ടാമത്തെ തവണയും ഒബ്ജക്റ്റീവ് വേണോ ഡിസ്ക്രിപ്റ്റീവ് വേണമോ എന്ന് പി എസ് സി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മിക്കവാറും ഒബ്ജക്റ്റീവ് പരീക്ഷ തന്നെയായിരിക്കും മിക്കവാറും പരീക്ഷകൾക്കും എത്തിയ വരിക, മനസ്സിലാവുന്നുണ്ടോ? ഇനി ഡിസ്ക്രിപ്റ്റീവ് വന്നാലും നമുക്ക് അപ്പോഴേ അതിനനുസരിച്ച് മാറാവുന്നതേ ഉള്ളൂ ചില പരീക്ഷകൾക്ക് മാത്രം. ഇപ്പൊ പി എസ് സി പറയുന്നത് ഇപ്പോ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് എസ് എസ് എൽ സി നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക്, അതുപോലെ തന്നെ പ്ലസ് ടു നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക്, അതുപോലെ തന്നെ ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് മൂന്ന് സ്ക്രീനിങ് ടെസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഇതില് നമ്മൾ മനസ്സിലാക്കുക, അധ്യാപക തസ്തികകൾക്ക് ഇതില് ഈ സ്ക്രീനിങ് ടെസ്റ്റ് പൊതുപരീക്ഷ ഉണ്ടാകത്തില്ല. എൽ പി യു പി പരീക്ഷകളൊക്കെ സെപ്പറേറ്റ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, നടത്തുക. അതുപോലെ തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള പരീക്ഷകളും സെപ്പറേറ്റ് ആയിരിക്കും, ഈ സ്ക്രീനിങ് ടെസ്റ്റിൽ വരുന്നതല്ല. ഡ്രൈവർ തസ്തികകൾ ഇതിൽ വരുന്നതല്ല, മെഡിക്കൽ. അപ്പൊ ഇത്തരത്തിലുള്ള പരീക്ഷകൾ, ഇത്തരത്തിലുള്ള തസ്തികകളൊന്നും ഈ കോമൺ ടെസ്റ്റില്, ഈ സ്ക്രീനിങ് ടെസ്റ്റിൽ വരുന്നതല്ല. അപ്പൊ നമുക്ക് നമ്മൾ തയ്യാറെടുക്കേണ്ടത്, എൽ ഡി സിക്കാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഇത് തന്നെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് നമ്മൾ അങ്ങ് പോവുക. സിലബസിന് വേണ്ടി ഇനി കാത്തിരിക്കേണ്ട, പ്രത്യേകിച്ച് ഇനി അഴിച്ചു പണിയൊന്നും എന്താണ് അത്രത്തോളം മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ തന്നെ മാറ്റം ഉണ്ടായാൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഹിസ്റ്ററി പഠിക്കണം, ജോഗ്രഫി പഠിക്കണം, ഇന്ത്യൻ ഭരണഘടന പഠിക്കണം, അതുപോലെ മാത്സ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, എക്കണോമിക്സ് പഠിക്കണം. ഇതിലൊന്നും മാറ്റങ്ങൾ വരാൻ പോകുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ പഠിക്കേണ്ടത് ഇപ്പോ ട്രഡീഷണൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എല്ലാം തറവായിട്ട് പഠിച്ചു വെക്കുക. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ, നമ്മൾ പറഞ്ഞില്ലേ റിനേസൻസ് എന്നുള്ള ഒരു പാർട്ട് ഇതിനിടയിൽ നേരത്തെ കൊണ്ടുവന്നു, അതുപോലെ സൈബർ ലോസ് എന്ന് പറയുന്ന ഒരു പാർട്ട് കൊണ്ടുവന്നു, ഇപ്പൊ സോഷ്യൽ വെൽഫെയർ സ്കീം എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഗ്രി ലെവലിന് പാർട്ട് കൊണ്ടുവന്നു. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും വരികയാണെങ്കിൽ, നേരത്തെ നമ്മുടെ എൽ ഡി സി പരീക്ഷ നടക്കുന്നത് പോലെയായിരുന്നു ഡിഗ്രി പരീക്ഷകൾ നടക്കുന്നത്, അപ്പൊ ഇപ്പൊ എന്തായി അതൊരു 10 ടോപ്പിക്കിലേക്ക് മാറി. അപ്പൊ ഇത്തരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട എന്താണ്, ട്രഡീഷണൽ ആയിട്ടുള്ള സബ്ജക്റ്റ് എല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു 10 മാർക്കിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് മാത്രം നിങ്ങൾ പിന്നെ പഠിച്ചാൽ മതി. അതുകൊണ്ട് സിലബസിനെ വെയിറ്റ് ചെയ്തിരുന്ന് സമയം പാഴാക്കി കളയരുത്. നിങ്ങൾ ചെയ്യേണ്ടത് സിലബസിനെ വെയിറ്റ് ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ പി എസ് സി പരീക്ഷ മുഴുവനും മാറി ഇനി പുതുതായിട്ട് എന്തെങ്കിലും വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പഠിക്കൂ എന്ന് കരുതിയിരുന്നാൽ അതിന്റെ ആത്യന്തികമായിട്ടുള്ള നഷ്ടം വരാൻ പോകുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും. അപ്പോ ഞാൻ പറയുന്നത് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് പല ആൾക്കാരും പല രീതിയിലൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് പറയും, എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പല ആൾക്കാരും ഉണ്ടാകും.
അപ്പൊ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് പി എസ് സിയുടെ ജോലി എന്ന് പറയുന്ന പരീക്ഷ നടത്തുക, അത് ഏറ്റവും നല്ല രീതിയിൽ നടത്തുക. അപ്പൊ ഇത്രയും ധാരാളം ആൾക്കാർ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്തിരിക്കുന്ന സമയത്ത് പല പല പ്രശ്നങ്ങൾ പി എസ് സിയെ സംബന്ധിച്ചായാലും ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളിലുള്ള പരിഷ്കരണമാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇപ്പൊ ഐ ബി പി എസ് പരീക്ഷ നേരത്തെ ഇങ്ങനെയല്ലായിരുന്നല്ലോ, എല്ലാ ബാങ്കുകളിൽ നടന്നുകൊണ്ടിരുന്ന. ഇപ്പൊ ഐ ബി പി എസ് പരീക്ഷയുടെ സംഭവം എടുത്തു നോക്കാൻ നമുക്ക്. അപ്പൊ ഇപ്പൊ തന്നെ സ്റ്റേറ്റ് സിവിൽ സർവീസ് ഒന്നും കെ എ എസിന്റെ പരീക്ഷയുടെ കാര്യം ആലോചിക്കുക. അപ്പൊ അതുപോലെ പി എസ് സിക്ക് എന്ത് വേണമെങ്കിലും നിശ്ചയിക്കുവാനുള്ള അധികാരം പി എസ് സിക്ക് ഉണ്ട്, റൈറ്റ് ഉണ്ട്. പരീക്ഷാ ക്രമത്തിലൊന്നും ഇൻവോൾവ് ചെയ്യാൻ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള നമുക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. അത് പി എസ് സി ആണ് നിശ്ചയിക്കേണ്ടത്, യു പി എസ് സി ആണ് നിശ്ചയിക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ നല്ലൊരു സംഭവമായിട്ട് നമ്മൾ കാണുക, പോസിറ്റീവായിട്ട് കാണുക. പഠിക്കുന്നവരെ സംബന്ധിച്ച് യാതൊരുവിധ ടെൻഷന്റെയും ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ കയ്യിലുള്ള വസ്തുക്കളെല്ലാം വെച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഹിസ്റ്ററി പഠിക്കുക, ജോഗ്രഫി പഠിക്കുക, എക്കണോമിക്സ് പഠിക്കുക, ഭരണഘടന പഠിക്കുക, അതുപോലെ മലയാളം പഠിക്കുക, ഇംഗ്ലീഷ് പഠിക്കുക, മാത്സ് മെന്റൽ എബിലിറ്റി പഠിക്കുക. ഇതൊക്കെ എന്ത് ഏത് പരീക്ഷ വന്നാലും ഇതെല്ലാ സംഭവങ്ങളും ഉണ്ടാകും. അതിലൊന്നും മാറ്റം വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇന്ത്യ ഫാക്സ് അബൌട്ട് ഇന്ത്യ പഠിച്ചേ പറ്റത്തുള്ളൂ, ഫാക്സ് അബൌട്ട് കേരള പഠിച്ചേ പറ്റത്തുള്ളൂ. കേരളത്തിലെ അതുപോലെ തന്നെ കേരളത്തിലെ ചരിത്രം അത് നമ്മൾ പഠിക്കണം, റിനൈസൻസ് നമ്മൾ പഠിക്കണം. അപ്പൊ ഇത്തരത്തില് നമ്മൾ എന്ത് ചെയ്യുക, പഠനം ഒരു കാരണവശാലും നിങ്ങൾ ബാക്കിലോട്ട് കൊണ്ടുപോകരുത്. സിലബസ് ഒക്കെ ചെറിയ ഒരു വ്യത്യാസം വരും, അത് നമുക്ക് ആ സമയത്ത് അത് മാത്രം പഠിച്ചാൽ മതി. പിന്നീട് നേരെ മറിച്ച് സിലബസ് വന്നതിന് ശേഷം പഠിക്കാമെന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വളരെ വളരെയധികം എന്താ പറയുക, വലിയ ദുരന്തമായിരിക്കും വരാൻ പോകുന്നത്. കാരണം എന്താണ്, ആ സെപ്റ്റംബർ വരെ വരാൻ പോകുന്ന വിജ്ഞാപനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പി എസ് സി ഡിസംബറില് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്താൻ പോകുന്നു എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ വിജ്ഞാപനം വന്ന പരീക്ഷാ നടപടികൾ ആരംഭിച്ചിട്ടില്ലാത്ത തസ്തികകൾക്കും അതുപോലെ തന്നെ സെപ്റ്റംബർ വരെ വിജ്ഞാപനം വരാൻ പോകുന്ന തസ്തികകളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഡിസംബറിലെ പി എസ് സി ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ആ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇത്രയും കാലം എത്രയാണോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് അതിനേക്കാൾ കൂടുതൽ ഊർജത്തോടുകൂടി വേണം നിങ്ങൾ പഠിക്കാൻ. കാരണം ഇതുവരെ നിങ്ങൾക്ക് ഇനി 2020 പരീക്ഷ നടത്തുമോ എന്നതിന്റെ സംശയമായിരുന്നു ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷെ ആ സംശയം മാറിക്കിട്ടിയിരിക്കുകയാണ്. 2020 തന്നെ നിങ്ങളുടെ ഭാവി നിർണയിക്കുന്ന ഒരു പരീക്ഷ വരാൻ പോവുകയാണ്. ഈ പരീക്ഷയിൽ കയറിപ്പറ്റിയാൽ നിങ്ങൾക്ക് അടുത്ത പരീക്ഷയിൽ വിജയിക്കാൻ വലിയ ചാൻസ് ആയിരിക്കും. കാരണം എന്താണ്, അടുത്ത പരീക്ഷയില് ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. ഈ പരീക്ഷയിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പരീക്ഷയിൽ നന്നായിട്ട് വിജയിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല പരീക്ഷയുടെ അനിശ്ചിതത്വം മാറിയല്ലോ, പി എസ് സിയെ സംബന്ധിച്ച് അനിശ്ചിതത്വം മാറി. ഇനി പരീക്ഷ നടത്തുമെന്ന് പി എസ് സി പറഞ്ഞാൽ ഇനി പരീക്ഷ നടക്കും. ബാക്കിയുള്ള പരീക്ഷകളൊക്കെ നടന്നില്ലേ, പൊതുപരീക്ഷകളൊക്കെ, അതുപോലെ തന്നെ ഈ പരീക്ഷയും എന്ത് ചെയ്യും, നടക്കാൻ പോവുകയാണ് എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല, നമ്മളെ വിജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല പി എസ് സി ഇങ്ങനെ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത്. ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും യു പി എസ് സി ആയാലും സ്റ്റേറ്റ് പി എസ് സിസ് ആയാലും അതുപോലെ തന്നെ ആർ ആർ ബി ആയാലും എസ് എസ് സി ആയാലും എല്ലാം ഇങ്ങനെ പരിഷ്കാരങ്ങള് കാലാകാലങ്ങളിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. നമുക്ക് നേരത്തെ തന്നെ അറിയാലോ ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും അതുപോലെ എസ് ഐ ക്യു ഉൾപ്പെടെ ഉള്ള പരീക്ഷകൾക്ക് എന്തായിരുന്നു അവസ്ഥ. അവിടെയൊക്കെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ മാറ്റിയിട്ട് പിന്നെ ഒബ്ജക്റ്റീവിലേക്ക് വന്നില്ലേ. ഇനിയും വേണമെങ്കിലും ഞാൻ ഡിസ്ക്രിപ്റ്റീവ് നടത്തിക്കൂടുന്ന ഉണ്ടോ, മനസ്സിലായില്ലേ. ഡിസ്ക്രിപ്റ്റീവ് എക്സാം നടത്തണമെന്ന് തീരുമാനിച്ചാൽ നടത്താം, പക്ഷെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള എക്വിപ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറണം. അപ്പൊ എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നത് ഇപ്പൊ ഉടനെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം നടത്താനുള്ള സാധ്യതയും സാഹചര്യവും ഒക്കെ വളരെ എന്താണ് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഒബ്ജക്റ്റീവ് പരീക്ഷ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുക. ഇനി മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് എത്തിയ മാറാം. പക്ഷേ അവിടെയും ഹിസ്റ്ററി പഠിക്കുന്ന സംഭവം തന്നെയാണ്, അത് വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹിസ്റ്ററി എന്ത് ചെയ്യുന്നു, അതിനെ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജോഗ്രഫി പഠിക്കുന്ന സംഭവങ്ങൾ അത് വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പ്രൂവ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ചെയ്യുക, എന്താ ചെയ്യുക, ഇപ്പൊ പറഞ്ഞതുപോലെ റാങ്ക് ഫയൽ പഠിക്കുക, അതുപോലെ തന്നെ എസ് സി ആർ ടി എൻ സി ആർ ടി പുസ്തകങ്ങളൊക്കെ സമയം കിട്ടുമെങ്കിൽ എന്ത് ചെയ്യുക, എടുത്ത് പഠിക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സാകുക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള കടമ്പ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റാങ്ക് ഫയൽ വെച്ച് നന്നായിട്ട് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളെല്ലാം റാങ്ക് ഫയലിലുള്ള എല്ലാ വസ്തുതയും നിങ്ങൾ പഠിച്ചെടുക്കേണ്ടി വരും, പഠിച്ചെടുത്തേ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യുക, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. പി എസ് സിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പി എസ് സി നമുക്ക് ജോലി തരാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ്, നമ്മളെ എന്ത് ചെയ്യേണ്ട, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനമൊന്നും അല്ല പി എസ് സി എന്ന് പറയുന്നത്.
അപ്പൊ ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പരിഷ്കാരങ്ങൾ കൂടിക്കൂടി വരും. കാരണം അതിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിനാണ് ഇങ്ങനെയുള്ള ഏജൻസികളെ വെച്ചിരിക്കുന്നത്. അല്ലാതെ വളരെ സിമ്പിളായിട്ട് പരീക്ഷ നടത്തി നമ്മുടെ സൗകര്യാർത്ഥം പരീക്ഷ നടത്തി എഴുതുന്ന എല്ലാവർക്കും ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനെന്താണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ആശയമാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ട് പഠിച്ചാൽ, ഞാൻ ഉറപ്പ് പറയാം, സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടാവും. പ്രിലിമിനറി കടക്കും, മെയിൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത പരീക്ഷയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കടക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പൊ പി എസ് സിയെ കുറ്റം പറയാനും അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇങ്ങനെ വിദ്വേഷം പരത്തുന്നതിലേക്കും മറ്റുള്ളവരെ നിരാശപ്പെടുത്തുന്നതിനും വേണ്ടി നമ്മൾ അങ്ങനെ നടന്നാൽ നമുക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇതെന്താ, ഇതിൽ വീഴുന്ന, ഈ കെണിയിൽ വീഴുന്ന ആൾക്കാർക്കും ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ, അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യത കൂടിക്കൂടി വരികയാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ. മനസ്സിലാവുന്നുണ്ടോ? സാധ്യത കൂടിക്കൂടി വരികയാണ്. കാരണം എന്താണ്, എക്സാംസ് പെട്ടെന്ന് നടത്തുവാൻ വേണ്ടി പി എസ് സിക്ക് സാധിക്കും. മനസ്സിലായില്ലേ? പഠിക്കുന്നവരെ സംബന്ധിച്ച് ഇതിലുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് എക്സാംസ് എത്രയും വേഗം നടത്താൻ വേണ്ടിയിട്ട് പി എസ് സിക്ക് സാധിക്കും. ജോലി വേണം എന്ന് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എന്ത് ചെയ്യും, കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഈ റാങ്കിൽ ഇത്രയും പരീക്ഷ നടത്താനുള്ള ഒരുക്കങ്ങളെ സംബന്ധിച്ച്, പരീക്ഷ നടത്തിയിട്ട് അതിനെ ടെസ്റ്റ് അതിനെ എന്താണ് വാല്യുവേഷൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച്, അതിന്റെ മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിനെ സംബന്ധിച്ച്, പിന്നെ ഇത്തരത്തിലുള്ള കാലതാമസങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ജോലി കിട്ടാനുള്ള സാധ്യത എന്ത് ചെയ്യാണ്, സീരിയസ് ആയിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ച് സാധ്യത കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളും അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത കൂടും. കാരണം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ അംഗീകരിക്കുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യണം, അംഗീകരിക്കണം. ആ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ പറയുന്നത്, നമ്മൾ എന്താണോ കോൺഷ്യസ് മൈൻഡിലൂടെ പറഞ്ഞ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നത്, അതായിരിക്കും നമുക്ക് കിട്ടുന്ന എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതായിരിക്കും ഔട്ട്പുട്ട് തരുന്നത്. നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്, ഇനി പഠിച്ചിട്ട് കാര്യമില്ല, പി എസ് സി മുഴുവനും അഴിമതിയാണ്, പി എസ് സി നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും അത് തന്നെയായിരിക്കും പറയുന്നത്. പിന്നെ എന്താണ്, പഠിക്കാൻ നമുക്ക് തോന്നത്തില്ല. മനസ്സിലാവുന്നു? പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പി എസ് സി പരീക്ഷ എഴുതുന്ന ആളാണ്, നിങ്ങൾ പി എസ് സിയിലൂടെ ഒരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അനാവശ്യമായിട്ട് പി എസ് സിയെ വിമർശിച്ചും പി എസ് സിയെ കുറിച്ച് എന്താ അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിയും പോയി കഴിഞ്ഞാൽ അത് വളരെ ദോഷത്തിലായിരിക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുക. പി എസ് സി ഇപ്പൊ തന്നെ പി എസ് സി പറയുന്നുണ്ട് അനാവശ്യമായിട്ട് പി എസ് സി ഒരു ഭരണഘടനാ സ്ഥാപനത്തെ എന്ത് ചെയ്യുന്നതിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ എസിസ്റ്റൻസിനെ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി പി എസ് സിയുടെ ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പി എസ് സി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും പി എസ് സിയിലൂടെ ഒരു ജോലി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി മാത്രം നോക്കുക. യുദ്ധം ഏത് രീതിയിൽ വന്നാലും യോദ്ധാവ് നമ്മളെ യുദ്ധം ചെയ്യാനാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ യുദ്ധത്തിന് വിജയിച്ചേ പറ്റൂ. അത് പ്രതിയോഗി, നമ്മുടെ പ്രതിയോഗി എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയാലും അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിജീവിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുമെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. അതുകൊണ്ട് അത്തരത്തിലുള്ള കെണികളിലൊന്നും നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ സമയം പൂർണ്ണമായിട്ടും മാറിയിരുന്ന് പഠിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു യുദ്ധം ജയിക്കലാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അല്ലാതെ എന്താ ഇതെല്ലാം കണ്ടിട്ട് ഇട്ടെറിഞ്ഞു പോയാൽ നമുക്കായിരിക്കും ആത്യന്തികമായിട്ട് വരാൻ പോകുന്ന നഷ്ടം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാം, നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ ഈ കാലങ്ങളിലൊക്കെ നമ്മൾ വലിയ പ്രതിസന്ധികളിലൂടെയാണ് എന്ത് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊന്നും, നമ്മുടെ നിലവിലുള്ള ഗവൺമെന്റിന്റെ, ഏത് ഗവൺമെന്റ് ആയാലും ശരി, നിലവിലുള്ള ഗവൺമെന്റിന്റെ കാലാവധി അവസാനിക്കാറാകുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക, എല്ലാവർക്കും അറിയാലോ. മാസായിട്ടുള്ള ഒരു നിയമനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അത് ഏത് ഗവൺമെന്റ് ആയാലും നിലവിലിരിക്കുന്ന കേന്ദ്രമായാലും കേരളമായാലും അത് ഇപ്പൊ നിലവിലിരിക്കുന്ന പാർട്ടി ആയാലും അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതായാലും ഏത് ഗവൺമെന്റ് ആയാലും ആ ഗവൺമെന്റിന്റെ കാലാവധി അവസാനിക്കാറാകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള നിയമനങ്ങൾ ഉണ്ടാകും.
മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോ ഇപ്പോ നിങ്ങൾക്കൊരു അവസരമാണിത്. ഇത്രയും കാലം എങ്ങനെ ആയിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ വരാൻ പോകുന്ന മൂന്ന് പരീക്ഷകൾ, 10th level, +2 level, degree level, ഈ മൂന്ന് സ്ക്രീനിങ് ടെസ്റ്റിലും നിങ്ങൾക്ക് പാസ്സാകുവാൻ വേണ്ടി സാധിച്ചാൽ നിങ്ങളുടെ വർഷമായിരിക്കും 2021. എന്തായിരിക്കും ഈ മൂന്ന്, ഈ 2020 2021 നടക്കുന്ന ഈ സ്ക്രീനിങ് ടെസ്റ്റുകളിൽ പാസ്സാകുവാൻ വേണ്ടി സാധിച്ചാൽ ഉറപ്പായിട്ടും വരുന്ന പരീക്ഷകളിൽ എന്തായിരിക്കും 2021 നിങ്ങൾക്ക് ജോലി ലഭിച്ചിരിക്കും. അതിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാകില്ല. അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഈ സമയം കുറ്റം പറഞ്ഞും എന്താണ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും PSC കുറ്റം പറഞ്ഞും ഒക്കെ നടക്കുന്ന ആൾക്കാരുടെ ഗതി അധോഗതിയായി മാറുകയും ചെയ്യും. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഒരു മാസം മുന്നേ ഈ പരീക്ഷകളൊന്നും തന്നെ 2020 നടക്കാൻ സാധ്യതയില്ല എന്നൊരു ന്യൂസ് വന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങൾ അപ്പൊ പഠനം അവസാനിപ്പിച്ചു. ഇനിയിപ്പോ പഠിച്ചിട്ട് എന്ത് കാര്യം? 2021 വരട്ടെ, ഇനി പഠിക്കാം എന്ന് വെച്ചിട്ട് ഒരാഴ്ചയെങ്കിലും നിങ്ങൾ പഠിക്കാതിരുന്ന് കാണും. ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കാതിരുന്ന് കാണും. എനിക്കറിയാം വളരെ ചുരുക്കം പേർ, 1% മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിനൊന്നും ശ്രദ്ധിക്കാതെ പഠിക്കുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും 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 പല റാങ്ക് ലിസ്റ്റുകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ വീഴരുത്. വിവാദങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പറയണ്ടല്ലോ, വിവാദങ്ങൾക്ക് പുറകെയാണ്. അപ്പൊ ആ അത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെയും ഇത്തരത്തിൽ പറയുന്ന ആൾക്കാരുടെയും ഇത്തരത്തില് നെഗറ്റീവ് മാത്രം എന്താ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുടെയും വാക്കുകളിൽ വീഴാതെ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അതിന്റെ ഗുണം നിങ്ങൾക്കാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്കാണ്, നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാലും നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. വേറെ ആർക്കും ഇതിൽ ദോഷം വരാനുള്ള സാധ്യതയില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ റാങ്ക് ഫയലും ഈ പുസ്തകങ്ങളും തന്നെ നിങ്ങൾ പഠിക്കുക. അടുത്ത സിലബസിൽ ചെറിയ ഒരു വ്യത്യാസം, 10% ഒക്കെ അങ്ങനെ വന്നാൽ വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഈ 90% നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു, പിന്നെ 10% മാത്രം പഠിച്ചാൽ പോരെ. മനസ്സിലാവുന്നുണ്ടോ? UPSC ഇതുപോലെ പരിഷ്കരിക്കാറുണ്ട്. അപ്പോഴൊക്കെ അനുവർത്തിക്കുന്ന നയങ്ങൾ ഇത് തന്നെയാണ്. പഠിക്കണം, ജോലി വാങ്ങണം, വിജയിക്കണം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ ഇതിലൊന്നും ചെവിയെടുക്കാതെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്ക് കാണേണ്ടത് ഈ വരുന്ന സമയം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നന്നായിട്ട് പഠിച്ചാൽ ഈ സ്ക്രീനിങ് ടെസ്റ്റില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറി പറ്റാൻ കഴിയും. പിന്നെ സാധ്യത നിങ്ങൾക്ക് 10 times എന്ത് ചെയ്യാണ്, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മാത്രമല്ല നമുക്ക് എന്താ പറയുക, ഇത്തരത്തിലുള്ള പരീക്ഷകളെല്ലാം PSC ചെലവ് കുറച്ച് നടത്താൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ, പെട്ടെന്ന് ഇത് പൂർത്തിയാക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് വരും. നിയമനങ്ങളും എന്ത് ചെയ്യും, ലിസ്റ്റ് കാലാവധി കഴിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ പഠിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ച് എന്തായിരിക്കും സംഭവിക്കുക? ലിസ്റ്റ് വന്നതിന് ശേഷം പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഓരോ ഓഫീസുകളും കയറി ഇറങ്ങി നടക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. പിന്നെ ഈ പരീക്ഷ ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി നടക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അത്തരത്തിലൊന്നും പോകാതെ ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകളിൽ തന്നെ പിന്നിലായി പോയ ആൾക്കാർക്കൊരു ചാൻസ് ആണ്, വളരെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണിത്. ആ അത്തരത്തിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഈ പരീക്ഷയിൽ നന്നായിട്ട് പഠിച്ച് സ്ക്രീനിങ് ടെസ്റ്റ് കടന്നു വരാനുള്ള ഒരു ശ്രമം നിങ്ങൾ എന്ത് ചെയ്യുക, നടത്തുക. അതുകൊണ്ട് വളരെയധികം പോസിറ്റീവായിട്ട് ഇതിനെടുക്കുക. PSC കുറ്റം പറഞ്ഞ് സമയം കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് വെക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? UPSC തന്നെ കണ്ടില്ലേ, എല്ലാ വർഷവും പരീക്ഷകൾ നടത്തുന്ന കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? PSCയും അതുപോലെ യൂണിഫോംഡ് ഫോഴ്സസിനൊക്കെ എല്ലാ വർഷവും പരീക്ഷ നടത്തണമെന്ന് പറഞ്ഞിട്ട് PSCയുടെ ഇങ്ങനെ ധാരാളം പരീക്ഷകൾ ഇങ്ങനെ വരുന്നത് കാരണം നടത്താൻ വേണ്ടി പറ്റുന്നില്ല. നിങ്ങൾക്കറിയാലോ പല പ്രാവശ്യം പല പല തീരുമാനങ്ങൾ PSC എടുത്തിട്ടുണ്ട്. നേരത്തെ പല പ്രാവശ്യം പറഞ്ഞില്ലേ, എന്താണ് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചുള്ള രീതികളൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. അത് നടപ്പിലാക്കാൻ കഴിയുന്നത് PSC നടപ്പിലാക്കും. അതിലെന്തെങ്കിലും പാളിച്ച വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും അവരെന്ത് ചെയ്യും, പരിഷ്കരിക്കും. അതൊക്കെ സ്വാഭാവികമാണല്ലോ. ഒരു ജനാധിപത്യ രാഷ്ട്രമാകുമ്പോൾ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളൊക്കെ PSC ആയാലും ശരി, UPSC ആയാലും ഗവൺമെന്റുകളായാലും വരുത്തിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അഡാപ്റ്റബിലിറ്റി ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് വേണ്ടത്. നിങ്ങൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കരുത്. ദയവു ചെയ്ത് ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ഭാവിയെ ഇല്ലാതാക്കി കളയരുത്. നിങ്ങളുടെ ഭാവി നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ എന്താ പറയുക കളിപ്പാവകളായി മാറരുത്. പകരം എന്തായ, നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എന്റെ ജീവിതമാണ്, എനിക്ക് നോക്കാൻ അറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നശിക്കാനായാലും നശിക്കാനായാലും ജീവിക്കാനായാലും വളരുന്നതിനായാലും എന്താ പറയുക അച്ചീവ്മെന്റ് ഉണ്ടാക്കാനായാലും നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങൾക്ക് തീരുമാനിക്കാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് നശിക്കണമോ നിങ്ങൾക്ക് ജീവിക്കണമോ മറ്റുള്ള ഇത്തരത്തിലുള്ള ആൾക്കാരുടെ വാക്ക് കേട്ട് നിങ്ങൾ ഉപേക്ഷിക്കണമോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് നിങ്ങൾക്ക് പോകണമോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കാണ്.
മറ്റുള്ളവരെ ആരെയും നിങ്ങൾ എന്ത് ചെയ്യണ്ട, വകവയ്ക്കണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണ്, ആ ഈ ഒരു അവസരത്തെ നിങ്ങൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, ഇത്തരത്തിൽ ഇതൊന്നും പ്രതിസന്ധിയല്ല, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഈ വരാൻ പോകുന്ന പരീക്ഷ നിങ്ങൾക്ക് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അടുത്ത എന്താണ് ഈ വരുന്ന ഗവൺമെന്റിന്റെ കാലാവധി അവസാനിക്കുന്നത് കാരണം അടുത്തൊരു മാസീവായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് നടക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പം നിങ്ങൾ വിജയിക്കാൻ സാധിച്ചാൽ, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ അടുത്ത ഗവൺമെന്റിന്റെ കാലാവധി വീണ്ടും 5 വർഷം കാത്തിരിക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് നിങ്ങളുടെ ഏജും ഒക്കെ എന്ത് ചെയ്യും. അപ്പൊ ഈ പരീക്ഷയിൽ കിട്ടിയില്ലെങ്കിൽ ഇനിയില്ല എന്ന് തന്നെ ധരിച്ചുകൊണ്ട് ഈ വരുന്ന 2 മാസം നന്നായിട്ട് എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. സെപ്റ്റംബർ വരെ വിജ്ഞാപനം വരാൻ പോകുന്ന എന്താ തസ്തികളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഡിസംബറിൽ PSC ആരംഭിക്കാൻ പോവുകയാണ്. ഇനി കൊറോണ കാരണം ഇനി ഡിസംബറിലെ പരീക്ഷ നടക്കാൻ സാധ്യതയില്ല എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഡിസംബറിൽ തന്നെ പരീക്ഷ നടക്കും, അല്ലെങ്കിൽ സെപ്റ്റംബറിൽ പരീക്ഷ നടക്കും എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. സെപ്റ്റംബർ ആകുമ്പോൾ നിങ്ങൾ പറയണം ഒക്ടോബറിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. ഒക്ടോബർ ആകുമ്പോൾ നിങ്ങൾ പറയണം നവംബറിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു എന്താ പറയുക, നിങ്ങളൊരു ടൈം ലൈൻ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ സിലബസിന്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് ഒന്നും വറീഡാവണ്ട. ഞാൻ ഈ പറഞ്ഞ ട്രഡീഷണൽ ആയിട്ടുള്ള സബ്ജക്ട് എല്ലാം നന്നായിട്ട് തറവായിട്ട് പഠിച്ചെടുക്കുക. വെറും 10% മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് പഠിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിനൊരു ഫലമില്ലാതാക്കരുത്. കുപ്രചരണങ്ങളിലൊന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ വീണ് പോകരുത്. നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ ഒന്നും എന്ത് ചെയ്യരുത്, മൈൻഡ് ചെയ്യരുത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ വർഷമാണ് വരാൻ പോകുന്നത്. നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ 2021 ഞാൻ പറഞ്ഞല്ലോ, 2021 നിങ്ങളുടെ വർഷമായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഈ വരുന്ന സ്ക്രീനിങ് ടെസ്റ്റിലും അതുപോലെ വരുന്ന അടുത്തു വരുന്ന പരീക്ഷയിലും ഒക്കെ വിജയിച്ച് 2021 തന്നെ നിങ്ങൾക്ക് നല്ലൊരു ജോലി നേടി നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കുവാനുള്ള ഒരു അവസ്ഥ സംജാതമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. ബൈ ബൈ.